കേരള സ്റ്റോറി സാങ്കല്പിക ചിത്രമല്ലേ? മതേതര സ്വഭാവമുള്ള കേരളീയ സമൂഹം ചിത്രത്തെ സ്വീകരിച്ചുകൊള്ളുമെന്ന് ഹൈക്കോടതി. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടെ ദി കേരള സ്റ്റോറി സിനിമ റിലീസ് ചെയ്തു. പ്രദർശനത്തിനെത്തിയ തിയേറ്ററുകളിൽ പ്രതിഷേധം ശക്തം. രാഹുൽ ഗാന്ധിയെ അപകീർത്തി കേസിൽ ശിക്ഷിച്ച ജഡ്ജ് ഹരീഷ് ഹസ്മുഖ് ഭായ് വർമ്മ ഉൾപ്പെടെ 68 ജുഡീഷ്യൽ ഓഫീസർമാർക്ക് സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ ഹർജി. 68 പേർക്ക് ജില്ലാ ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ സുപ്രീംകോടതിയിലാണ് ഹർജി എത്തിയത്. ഹർജി 5 May പരിഗണിക്കും. അന്തരിച്ച ട്രാൻസ്മാൻ പ്രവീൺനാഥിന്റെ ഭാര്യ റിഷാന ഐഷുവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. റിഷാനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലെ ആദ്യ ട്രാൻസ്മാൻ ബോഡി ബിൽഡറായ പ്രവീൺനാഥ് കഴിഞ്ഞ ദിവസമാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് വില 5720 രൂപയിലെത്തി. പവന് വില 45760 രൂപ. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡിട്ടിരുന്നു. പവന് 400 രൂപ വർദ്ധിച്ചാണ് വില റെക്കോർഡ് മറികടന്നത്.